എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് പുതുതായി ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് എന്നതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ നീല നിറത്തിലുള്ള പുഷ്പമുള്ള ചെടി പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം എന്തായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്തിനായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുക നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾ സഹിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് തരത്തിലുള്ള അവഗണനകൾക്ക് നിങ്ങൾ പല കാലങ്ങളിലായി പാത്രമായിട്ടുണ്ട് നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ അവഗണനകൾക്ക് പാത്രമാകുന്നു എന്ത് തെറ്റാണ് ഇത്തരം അവഗണനകൾക്ക് എന്നിൽ പാത്രമാകാനായിട്ട് ഞാൻ ചെയ്ത് തെറ്റ് എല്ലാവർക്കും പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ ജീവിതത്തിൽ ലഭിച്ചപ്പോഴും തനിക്കെന്തുകൊണ്ട് കൃത്യമായ സംരക്ഷണം ജീവിതത്തിൽ ലഭിച്ചില്ല ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത് ജീവിതത്തിൽ മുന്നോട്ട് പോയത് പലയിടത്തും അവഗണനകൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചത് ആരും നിങ്ങളെ പരിഗണിക്കാതിരിക്കുക ആരും നിങ്ങളുടെ ഭാഗം കേൾക്കാതിരിക്കുക അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിച്ച് വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായി അതായത് ഒന്നും പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കാത്ത ഒരു സമയത്ത് കാരണം ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പലരെയും ജീവിതത്തിലേക്ക് പലരും ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ പല കാലങ്ങളിലായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒന്നും സാധിച്ചില്ല ആളുകൾ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന നൽകാതെ കടന്നുപോയി നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി എന്തുകൊണ്ട് ആളുകൾ എന്നെ പരിഗണിക്കാതെ കടന്നു പോകുന്നു ഞാൻ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത് ഇനി ആരെയും പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ആരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ എത്തുകയുണ്ടായി കാരണം ആർക്കും വേണ്ടി കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല ആരും തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ത ആരും തന്നോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ പെരുമാറി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു പക്ഷേ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് എന്ത് പ്രതീക്ഷയാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ത് കാരണമാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലെ പ്രതീക്ഷകൾ ആ വ്യക്തി സമ്മാനിക്കുമോ ആ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുമോ തീർച്ചയായിട്ടും നിങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു അത് ശരിയാണ് വർഷങ്ങളായി കാലങ്ങളായി സ്നേഹത്തിന് വേണ്ടി യാചിച്ച് സ്നേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു നിന്ന് നിങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു നിങ്ങളുടെ അവഗണനയിൽ നിന്നും നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ സംഭാവനയാണ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ആ വ്യക്തി ആ വ്യക്തി ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും പോസിറ്റീവ് എനർജിയുടെ ഒരു വരദാനമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയാണ് ഇനി നിങ്ങളൊന്നും ഭയപ്പെടാനില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായ മുന്നേറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും കാരണം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു ആ അനുഗ്രഹമാണ് ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയുടെ വരവിൽ ഒന്നും ഭയപ്പെടേണ്ട നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവഗണനകൾ ഒന്നിനു പുറകെ ഒന്നായി കിട്ടിയ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ സംഭാവനയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും സ്വീകരിക്കുക അടുത്തതായിട്ട് ഈ പുഷ്പം പയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം എന്തുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ നിങ്ങളെ ആ വ്യക്തി ആഗ്രഹിച്ചു നിങ്ങളുടെ നല്ല പെരുമാറ്റവും നിങ്ങളുടെ നല്ല സ്വഭാവവും ആത്മാർത്ഥതയോടെയുള്ള നിങ്ങളുടെ സമീപനങ്ങളും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുക്കുവാനുള്ള കാരണങ്ങളായി ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ വേണം ആ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും കിട്ടിയേ തീരും ആ വ്യക്തി കൃത്യമായിട്ടത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതുകൂടെ മാറും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ കാരണം ഇത് എൻ്റെ അല്ലല്ലോ ആ വ്യക്തി എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു പിന്നെ എന്തിനാണ് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് നിങ്ങളെ ഇങ്ങോട്ട് ഇനിയും സ്നേഹിക്കും എന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കുന്ന പലരും നിങ്ങളെ വഞ്ചിച്ചേക്കാം നിങ്ങൾ നിങ്ങളെ അവർ വഞ്ചിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു അവർ നിങ്ങളെ വഞ്ചിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ വ്യക്തിയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കാത്തൊരു ചെറിയ ഒരു അനുഗ്രഹമാണ് അല്ലല്ല ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നല്ല സംഭാവനയാണ് നിങ്ങളുടെ ചോയ്സ് അല്ലെങ്കിൽ കൂടി ആ വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തി അങ്ങോട്ട് സ്നേഹിക്കുമായിരുന്നു നിങ്ങൾക്ക് മാനസികമായിട്ട് തോന്നുന്നതാണ് ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ട് മാത്രം ഞാൻ എന്തിനാ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തി എന്നുള്ള ചിന്ത വരും ആ വ്യക്തിയുടെ ചോയ്സല്ലേ എനിക്കതിലും നല്ലതെന്തോ ലഭിക്കുകയില്ല എന്നുള്ള എന്നിത്യാദി ചിന്തകൾ നിങ്ങളെ അലട്ടിയേക്കാം പക്ഷേ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ് ഈശ്വരൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയെ സജ്ജമാക്കിയ ഇത് കാരണം ഒരു പക്ഷേ നിങ്ങൾക്കതിലൊരു മൂല്യമില്ലായ്മ തോന്നുന്നത് മാത്രമാണ് അല്ലെങ്കിൽ ദുഷ്ടശക്തികൾ ആ വ്യക്തി വേണ്ട എന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ അത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതേ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ പിന്മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമവും നഷ്ടബോധവും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം താൻ അറിയാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളതിലൊരു മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് പുറകെ നടക്കുകയും ആ വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ സദാസമയവും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അത് മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ കുറഞ്ഞ ആളുകളാണെന്നുള്ള ചിന്ത ഉണ്ടാകുകയും നമ്മൾ അങ്ങോട്ട് ആരെങ്കിലൊക്കെ തേടി പോവുകയാണെങ്കിൽ അവരാണ് വലുതെന്ന് കരുതുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ നഷ്ടബോധത്തിൻ്റെ വില തിരിച്ചറിയും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു ആത്മാർത്ഥതയുണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ആരെങ്കിലും തേടിപ്പോകുന്നതിലും വ്യത്യസ്തമായി നമ്മളെ ആത്മാർത്ഥമായി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരുടെ നന്മ നാം തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിച്ച് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിച്ചത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വന്തമാക്കില്ലായിരുന്നു അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക